ഡൽഹിയിൽ നടന്നുവരുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി മാളയിൽ സിഐടിയു കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. സിഐടിയു ഏരിയ സെക്രട്ടറി സി ആർ പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഐതിഹാസികമായിട്ടുള്ള ഒരു സമരം നടന്നു. അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു പണിമുടക്ക് ലോകമൊട്ടാകെ തന്നെ ശ്രദ്ധിക്കാവുന്ന കോടിക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത പണിമുടക്കാണത്. അന്നും അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അഖിലേന്ത്യാ തലത്തിലുള്ള കർഷക സമരം ഡൽഹിയിൽ ആരംഭിച്ചത്. കൃത്യമായി പറഞ്ഞാൽ നവംബർ 27-ാം തീയതി ആരംഭിച്ച സമരം ഇപ്പോൾ 3 മാസം പിന്നിട്ട് ഇപ്പോഴും ഉജ്ജ്വലമായ സമര പോരാട്ടമായി അത് തുടരുകയാണ്. അവരുന്നയിക്കുന്ന സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇന്ത്യ രാജ്യത്തെ മൊത്തം ജനങ്ങളുടെയും ആവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കൃഷിക്കാർ തെരുവ് തണ്ടികളാകുന്ന വിധത്തിലുള്ള കർഷക ദ്രോഹ നിയമങ്ങളാണ്, 3 നിയമങ്ങളാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു ചർച്ചയും കൂടാതെ പാസാക്കി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ടി ഐ മോഹൻദാസ്, പി കെ മാധവൻ, യു കെ പ്രഭാകരൻ, സി എൻ ദേവകി എന്നിവർ സംസാരിച്ചു. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത യന്ത്രങ്ങളിൽ അപകേന്ദ്രിക ബലത്താൽ വാർക്കപ്പെടുന്നു. നെറ്റോ മെഷോ ഇല്ലാതെ ഓരോ 2 ഇഞ്ച് വ്യത്യാസത്തിലും 3.5 mm വയർ റാഡ്പാകിയിരിക്കുന്നു. വിദഗ്ധരായ തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ സ്ഥലത്തെത്തിച്ച് കുഴിയെടുത്ത് സ്ഥാപിച്ചു തരുന്നു. ടാങ്കിന്റെ അളവ്, ലിറ്റർ കപ്പാസിറ്റി, ഉപയോഗ രീതി എന്നിവ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. 15 വർഷത്തെ മാനുഫാക്ചറിംഗ് ഗ്യാരണ്ടി. എക്സലൻസ് സിമന്റ് വർക്ക്സ്, അത്താണി, നെടുമ്പാശ്ശേരി.